നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തിയത് പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെയെന്നാണ് ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്. അതുകൊണ്ടാണ് തീരുമാനം മരവിപ്പിച്ചതെന്നും പറഞ്ഞു. എങ്ങനെയാണ് പാർട്ടിയിൽ ചർച്ച കൂടാതെ ഇത്തരമൊരു തീരുമാനമെടുത്തത്? സിപിഎം സെക്രട്ടറി അറിയാത്ത കാര്യം സിപിഐ സെക്രട്ടറി എങ്ങനെ അറിഞ്ഞു? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സർക്കാർ തീരുമാനം പാർട്ടി അറിയണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. ആദ്യത്തെ കോൾ തൃശൂരിൽ നിന്നാണ്. സിജോ, സിജോ, അങ്ങനെ പാർട്ടി അറിയാതെ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുമോ? പാർട്ടി പ്രതിസന്ധിയിലായി അവരുടെ സെക്രട്ടറി ഒരു പ്ലേറ്റ് മാറ്റി കളിച്ചതാണ്. ഇത് വേറൊരു കാര്യം ന്യൂസ് ചാനലിൽ കണ്ടു, സിപിഐയുടെ സെക്രട്ടറി പറയണേ ഇതൊരു ചെറിയ കാര്യമാണ്. അതെങ്ങനെ ചെറിയ കാര്യമാണെന്ന് എനിക്കറിയാമുള്ളത്. അവരെ സർക്കാരിനെ രക്ഷിച്ചതാണ്, അതാണ് എന്റെ അഭിപ്രായം. സിപിഐ സെക്രട്ടറി ശരി. രാധാകൃഷ്ണൻ ചേർന്നു ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, പാർട്ടി അറിയാതെ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ പോകുമോ? തീർച്ചയായും എം വി ഗോവിന്ദൻ ഭാഷ പറഞ്ഞതാണ് എന്റെ സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ ഉള്ള പ്രതീക്ഷ ഒരിക്കലും അസ്തമിക്കുവാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എം വി ഗോവിന്ദൻ ഭാഷ പറഞ്ഞത്. പാർട്ടിക്ക് അപ്പുറം ആരുമില്ല എന്നുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുതിയ ഊർജം നൽകുന്ന തന്റേടമുള്ള പാർട്ടിയുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാത്ത, ജനങ്ങളുടെ വികാരം തുറന്നു പറയുന്ന, മറ്റാരെയും ഭയക്കാതെ പറയുന്ന ശക്തനായ പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ. അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ടും ആ സെക്രട്ടറി മാത്രം അറിയാതെ മന്ത്രിസഭാ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ടൊരു തീരുമാനമെടുക്കുന്നു. എന്നാൽ സിപിഐയുടെ സെക്രട്ടറി ഇത് അറിയുകയും ചെയ്യുന്നു. അതെ, സിപിഐ കാനം പറഞ്ഞത് ഒരു മുന്നണി മര്യാദ ഉദ്ദേശിച്ച് സർക്കാരിനെ രക്ഷിക്കാൻ പറഞ്ഞത് ഒരു പാർട്ടി സീക്രട്ടായിട്ട് കണ്ടാൽ മതി, കൂടെ നിൽക്കുന്നതിന്റെ അഭിമാനം രക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കാനമെടുത്തത്. സർക്കാർ ഒരു പ്രതിസന്ധിയെ ഒരു പക്ഷേ നേരിടുമ്പോൾ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് കാനം മാന്യത കാണിച്ചു. അത് സിപിഎം തിരിച്ചറിയാൻ തയ്യാറാകണം. മുന്നണിയിൽ പരസ്പര വിശ്വാസമാണ് ഏറ്റവും വലുത് എന്ന് ആ വലിയ സന്ദേശമാണ് കാനം രാജേന്ദ്രൻ ഇന്ന് ഉയർത്തി കാണിച്ചത്, പരസ്പര വിശ്വാസം. പക്ഷെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ് അതിന്റെ സത്യം. ശക്തനായ പാർട്ടി സെക്രട്ടറി ആരും പാർട്ടിക്ക്. ശരി രാധാകൃഷ്ണൻ. മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഇവിടെ ഉത്തരവ് മരവിപ്പിച്ചു എന്നതുകൊണ്ട് പ്രശ്നം തീരുന്നുണ്ടോ? ഇപ്പൊ സർക്കാരിന്റെ സൽപ്പേരിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ ഒരു തീരുമാനമായിരുന്നു എടുത്തത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. എന്ത് തീരുമാനത്തിലേക്കായിരിക്കും പാർട്ടി നീങ്ങുക, പാർട്ടി അറിയാതെ എടുത്ത ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ? നമസ്കാരം മാഡം. നമസ്കാരം. പിന്നെ അത് ഉത്തരവ് ലംഘിച്ച്, ഉത്തരവ് സർക്കാർ അറിഞ്ഞതേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടുണ്ട്. അതിപ്പോ പൊതുജനങ്ങളെ സംബന്ധിച്ചിപ്പോ ഒരു ഭേദപ്പെട്ട ഒരു പാർട്ടി, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ഭേദപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നിയമസഭയും എല്ലാം കൂടി ചേർന്ന് തീരുമാനിക്കേണ്ടത്, ഇതിനകത്ത് ആരെയിപ്പോ ഒരു പെട്ടെന്നൊരു കള്ളം കടന്ന് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ആ കള്ളം കടന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടത് ഈ ഇത്തരം നല്ലൊരു പാർട്ടിനെ അപകീർത്തിപ്പെടുത്താനാണോ ചെയ്തത് എന്നുള്ളതും കൂടി മനസ്സിലാക്കി അതിനെതിരെ നടപടി എടുക്കണം. മാത്രമല്ല ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരി. ഡേവിഡ് വിജയ് ചേരുന്നു പള്ളൂരത്തിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, അങ്ങനെ എന്തെങ്കിലും പറയുന്ന പാർട്ടി സെക്രട്ടറി ആണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ഈ പ്രശ്നം കിടക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് വരെ നീട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ സ്വാശ്രയ വിദ്യാഭ്യാസം വേണ്ടാന്ന് പറഞ്ഞ പരിഹാരത്തെ ആ വിഷയം അത് തന്നെ അത് പെട്ടെന്ന് ഇറക്കി. പക്ഷെ യുവജനങ്ങളിൽ നിന്ന് എതിർപ്പ് വന്നപ്പോ പിന്നെ അതിന്റെ അകത്ത് കടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പാലക്കാട് നിന്ന് അക്ബർ അലി ചേരുന്നുണ്ട്. ശ്രീ അക്ബർ അലി, അങ്ങനെ ഒരു തീരുമാനം പറയുന്നിടത്ത് കൃത്യമായി ആലോചിച്ച് പറയാത്ത ഒരു പാർട്ടി സെക്രട്ടറി ആണോ എം വി ഗോവിന്ദൻ? പാർട്ടി അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ? ഇല്ല, അദ്ദേഹം പറഞ്ഞ ശരിയായ 100% ശരിയായ കാര്യമാണ്. കാരണം പാർട്ടി അറിയാതെ തന്നെ എടുത്ത തീരുമാനമാണത്. അത് ആരും ഇടയിൽ കളിച്ച കളിയാണത്. അതില്
ഭരണത്തിന് വന്നിട്ട് അവഗതിപ്പെടുത്താൻ അവരെ ഇടയിൽ നിന്ന് കളിച്ചു കളിയാണ്. എങ്ങനെയാണ് ഇവരെല്ലാം നേരിട്ടാണ് ഇപ്പൊ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുന്നു, പാർട്ടി സെക്രട്ടറി അത് അറിഞ്ഞില്ലെന്ന് പറയുന്നു, എന്നാൽ അറിഞ്ഞതുപോലെ CPI സെക്രട്ടറി പറയുന്നു, അപ്പൊ എവിടെയാണ് കള്ളക്കളി നടന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ലല്ല, മുഖ്യമന്ത്രി തന്നെ ഈ ടേബിളിൽ വന്ന് അറിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. കാരണം എന്താ, പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ് കറക്റ്റ്, അതാണ് എന്റെ അഭിപ്രായം. ശരി, നല്ല പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം, നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു തന്നെയാണ് സത്യം. ശരി, രാധാകൃഷ്ണൻ ചേരുന്നു പേരാമ്പ്രയിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ക്ഷമിക്കണം, ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, സർക്കാർ തീരുമാനം പാർട്ടി അറിയേണ്ടതില്ലേ? അറിയണം. പാർട്ടി തീരുമാനം, ഈ മുന്നണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുന്നണിക്ക് അതാത് കാലങ്ങളിൽ നടപ്പിലാക്കുന്ന, ഓരോ വർഷത്തെയും നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ ഓരോ മാസത്തിലും നടപ്പിലാക്കുന്ന, അതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു ഒരു ഗവേണിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നതിനോട്ട് പാർട്ടി നടത്തുന്നുണ്ട്. എല്ലാ മുഖ്യമന്ത്രി മുഴുവൻ പിന്നെ മന്ത്രിമാരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ അത് തിരുത്താൻ തയ്യാറാകുന്നത്. അപ്പൊ തിരുത്തുന്നത് നല്ല കാര്യമല്ലേ? ഈ അങ്ങനെ അങ്ങനെ കാണണ്ടേ നമ്മള്? അപ്പൊ തീർച്ചയായിട്ടും ഇത് മുന്നണിയുടെ നയം അറിയാത്ത ആളുകളല്ലല്ലോ മന്ത്രിസഭയിൽ ഉള്ളത്, പിന്നെ എങ്ങനെയാണ് അതിന്റെ ഉത്തരവുണ്ടായത്? അല്ല, അതായത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ ഈ ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഉള്ള ഒരു പ്രവൃത്തി മാത്രമാണിത്. മന്ത്രിസഭയ്ക്കകത്ത് നിന്നോ? ഓ, മന്ത്രിസഭയ്ക്കകത്ത്, മന്ത്രിസഭയാണല്ലോ ഇത് തീരുമാനിച്ചത്. മന്ത്രിസഭയ്ക്കകത്ത് എന്ന് പറയാൻ പറ്റില്ല. അതായത് പിന്നെ ഇത് ഇത് ഒരു ഗ്യാങ്, ഈ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്യാങ് ഈ മന്ത്രിസഭ എങ്ങനെ എങ്കിലും മന്ത്രിസഭയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അപ്പം സലീം ചേരുന്നു പട്ടാമ്പിയിൽ നിന്ന്. സലീം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? CPM സർക്കാരിനെ തള്ളുന്നു, സർക്കാർ തീരുമാനം CPM ഇല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടിയിൽ ചർച്ചയായിട്ടില്ല എന്ന് സെക്രട്ടറി പറയുന്നു, എന്താണ് സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ശുദ്ധ നുണയാണ് സാർ പറയുന്നത്. CPI തീരുമാനം എടുത്തിട്ടാണ് പാർട്ടി തീരുമാനിച്ചത്. ജനങ്ങളെ പ്രക്ഷോഭം കാരണമാണ് അവര് പാർട്ടി അറിയില്ല എന്നുള്ളത് ഇപ്പൊ വന്നത്. ജനങ്ങളെ സമ്മർദ്ദം കാരണം അവര് പറയാണ് ഇപ്പൊ പാർട്ടി അറിയില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്നത് എങ്ങനെ? പാർട്ടി അറിയാതെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നത്? അത് പിന്നെ കൂടുതൽ കാരണം പാർട്ടി അറിയാതെ ഒരു പ്രത്യേകിച്ച് CPM എന്നുള്ള പാർട്ടിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം എടുക്കാൻ ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. പാർട്ടി അറിഞ്ഞിട്ട് തന്നെ അത് തീരുമാനം എടുക്കുള്ളൂ. അത് CPI അറിയ ഘടകകക്ഷികൾക്കും അറിഞ്ഞിട്ട് തന്നെ അത് തീരുമാനം എടുക്കുള്ളൂ. ആ തീരുമാനം എടുത്ത് ജനരോഷം കാരണം അവരിപ്പോ പറയുന്ന പാർട്ടി അറിഞ്ഞിട്ടില്ല. ശരി, പ്രേമൻ ചേരുന്നു ചെന്നൈയിൽ നിന്ന്. ശ്രീ പ്രേമൻ, ഇവിടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ ചർച്ചയുണ്ടായില്ലെന്നും പാർട്ടി അറിഞ്ഞിട്ടില്ലെന്നും ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി അറിയാതെ എങ്ങനെയാണ് മന്ത്രിസഭ തീരുമാനമെടുക്കുക? പാർട്ടി അറിയാതെ അങ്ങനെ മന്ത്രിസഭയിൽ തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ പാർട്ടിനെ അറിയാത്തവർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റി സാധിക്കുകയുള്ളൂ. MV ഗോവിന്ദൻ പറഞ്ഞാലും ശരി, അത് പിന്നെ പാർട്ടി ഈ ഘടകങ്ങൾ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെ മന്ത്രിസഭ അംഗീകരിക്കും. അല്ലാതെ കണ്ട് പാർട്ടി അങ്ങനെ തീരുമാനത്തിൽ എത്താതെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും തീരുമാനം എടുക്കുക എന്ന പിന്നെ ഒരു മുന്നണിയല്ല ഗവൺമെന്റും അല്ലേ ഇത്. അതുകൊണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ടിട്ട തീരുമാനം തന്നെയാണ്. ഈ തീരുമാനം തിരുത്തുന്നതാണ് പിന്നെ മുഖ്യം. കാരണം അതിന് ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനം തിരുത്തിയതിൽ സ്വാഗതാർഹമാണ്. അതുകൊണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും ഈ ഒരു തീരുമാനം MV ഗോവിന്ദൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ആണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ക്യാബിനറ്റിന് മുന്നിൽ എത്തിയത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. തിരിച്ചെത്താം ഇടവേള. പൊതുവേദി തുടരുന്നു. രാജനാണ് ചേരുന്നത് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, ഇവിടെ പാർട്ടി അറിയാതെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെങ്കിൽ ഈ ഉത്തരവിൽ ഒപ്പുവച്ച മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ പ്രതിപക്ഷം ചോദിക്കുന്നത് പോലെ? 10 മാസം ഡൽഹിയിൽ കർഷകർ സമരം ചെയ്യുകയായിരുന്നു കർഷക ബില്ലിനെതിരെ. ആ നിയമം മോദി തിരിച്ചു, അത് ക്യാൻസൽ ചെയ്തു. അതുപോലെ ജനങ്ങൾക്ക് തൃപ്തികരം അല്ലെങ്കിൽ ആ ഒരു നിയമം കൊണ്ടുവന്ന് ക്യാൻസൽ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അതിന് ഉടനെ നടപടി സ്വീകരിക്കണോ? എന്ത് കാര്യമായി പറയുന്നത്?
ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഈ നിയമം 60 വയസ്സ് നിയമം കൊണ്ടുവന്നത് 2013 ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പല സ്ഥലങ്ങളിലും ഈ 60 വയസ്സാണ് നടക്കുന്നത്. അത് ഈ ഗവൺമെന്റ് ഏകീകരിക്കുക മാത്രമേ ചെയ്ത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലോടൊക്കെ കൊടുത്ത് ഏകീകരിക്കുക ചെയ്തത്. എന്നിട്ട് അതിനെതിരെയും ആൾക്കാർ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പിൻവലിച്ചു. അത് നല്ല കാര്യം. അതിനെന്താ കുഴപ്പം? ശ്രീരാജൻ, CPM അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പെൻഷൻ പ്രായത്തിലെ ആ ഇത് പിൻവലിച്ചത്, തീരുമാനം പിൻവലിച്ചത്, മരവിപ്പിച്ചത്, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയ കാര്യം CPM അറിഞ്ഞില്ല, CPM ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് വിഷയം. അതൊക്കെ വെറുതെ പറയുന്ന മാഡം, കാരണം വെച്ചാൽ ഇതിപ്പം തിരിച്ചെടുക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതിനുവേണ്ടി ഇതിപ്പം സ്വന്തം പാർട്ടിക്കാരും സ്വന്തം DYY-ക്കാരെല്ലാം കൂടെ സമരം ചെയ്യാൻ ഇറങ്ങിയപ്പോ പിന്നെ ഒരു രക്ഷയും ഇല്ലാതെ തിരിച്ചെടുക്കേണ്ടി വരും. അതിനുള്ള മാർഗം താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. പ്രതിവച്ച അങ്ങനെ പറയാന്ന് മാത്രം. 60 വയസ്സിന് ഇപ്പൊ എല്ലാവർക്കും 60 വയസ്സിന് പെൻഷൻ കൊടുക്കണമല്ല. ഇപ്പൊ അങ്ങനെ ആക്കിയെന്നെ ഇപ്പൊ എന്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ പ്രതിവച്ചിട്ട് അങ്ങനെ പറയാം. ഇപ്പൊ അവര് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ തന്നെയല്ലേ കരിയറി പോണ. ശരി, ലിബിഷ ദീപു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, എങ്ങനെയാണ് പാർട്ടി അറിയാതെ മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്? ഈ ഒക്ടോബർ 26 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശമ്പളം വേതന പരിഷ്കരണവുമായിട്ടുള്ള ചട്ടക്കൂടാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. ആ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഈ 60 വയസ്സ് വന്നിട്ടുണ്ടാകുക. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് തന്നെ ഈ 2-ാം തീയതി കൂടിയ മന്ത്രിസഭ അത് മരവിപ്പിക്കുന്നു. പാർട്ടി ആയിട്ട് അതിനകത്ത് കൂടുതൽ ചർച്ച വേണം, എന്നിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലേക്ക്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പറയട്ടെ. അത് പറയുന്നതിന് അപ്പോഴാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതി പാർട്ടി എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? മുന്നണിയുടെ നയത്തിനെതിരല്ലേ ഈ തീരുമാനം? അല്ല, അതുകൊണ്ടാണല്ലോ, അവിടെ കൂടുതൽ ചർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇത് മരവിപ്പിച്ചത്. അതിനെതിരായിട്ടുള്ള എന്താണ്? ഒരു മന്ത്രിസഭ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വേതന പരിഷ്കരണ ചട്ടക്കൂട് എന്ന് പറയുന്ന സാധനം പാസ്സാക്കുമ്പോ അതിനകത്ത് ഒരു പോയിന്റ് ആണ്. അത് അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾ എന്താണ് ഇപ്പൊ പറയുന്നത്? തീരുമാനം അങ്ങനെ ഒന്നിൽ ധനമന്ത്രി ഒപ്പുവെക്കുന്നതിന് മുമ്പ് പാർട്ടി അറിയണ്ടേ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതുതന്നെയാണല്ലോ, മന്ത്രിസഭയല്ലേ തീരുമാനിക്കുന്നത്? വെറുതെ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കാതെ നിങ്ങളെ നിങ്ങൾ പറയുന്ന എന്റെ വായിലേക്ക് കുത്തിച്ചെടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. മന്ത്രിസഭയിലെ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ ചർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് മരവിപ്പിച്ചത്. അപ്പൊ എന്താണ് നിങ്ങൾ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്നത്? മുഖ്യമന്ത്രി ഇതാ ഏകാധിപതി, മുഖ്യമന്ത്രിക്ക് പാർട്ടിയും ഇതുമെല്ലാം പേടിച്ച് മുഖ്യമന്ത്രിയുടെ അടിയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്ത് പറയുന്നു? നിങ്ങൾ എന്താണ് പറയുന്നത് ദീപു? മുന്നണിയുടെ നയത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക, അത് പാർട്ടി പോലും അറിഞ്ഞില്ല, അവസാനം അത് മരവിപ്പിക്കുക. സെക്രട്ടറി പറയുന്നു പാർട്ടി അറിഞ്ഞില്ല, തീരുമാനിക്കണമെന്ന്. താങ്കൾ എന്താണ് പറയുന്നത്? നന്ദി വിളിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. പൊതുവേദി തുടരുന്നു. ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഇവിടെ പാർട്ടി അറിയാതെ ഒരു തീരുമാനം മന്ത്രിസഭ എടുക്കുമോ? മാഡം നമസ്കാരം. നമസ്കാരം. ഈ പാർട്ടി സെക്രട്ടറി അറിഞ്ഞില്ല, CPIയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ കൃത്യമായിട്ട് അറിയും ചെയ്തു. ഈ മുഖ്യമന്ത്രി ഓർഡർ പിൻവലിച്ചപ്പോ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഓർഡർ പിൻവലിച്ചത്. ഈ സ്പ്രിംഗ്ലറിന്റെ ഓർഡർ ഇറങ്ങിയത് ശിവശങ്കറിനാണ്. അന്നത്തെ കാലത്ത് അത്രയും ഭരിച്ചുകൊണ്ടിരുന്ന ശിവശങ്കറിനായിട്ട് ശിവശങ്കർ തന്നെ കൊണ്ടിട്ടു ഈ ഓർഡർ. ആരിറക്കി മന്ത്രിസഭയിൽ ആരും ഇല്ലായിരുന്നു ഈ ഓർഡർ കാണാൻ. മുഖ്യമന്ത്രി കണ്ടില്ല, ഈ പാർട്ടി സെക്രട്ടറി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജനങ്ങളെ മുമ്പ് കിടന്ന് വിളിച്ച് പറയാനോ വേണ്ടോ? ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് പറയണം. അയാൾ രാജിവെച്ച് പോട്ടെ. അയാൾ അത് വേണ്ടി ചെയ്യാനായിട്ടുള്ളത് ഇത് രണ്ടു ദിവസം കോൺഗ്രസിന്റെ സമരം കണ്ടപ്പോഴത്തേക്ക് ആകെ മതിയായി. ഏത് ഓർഡറാണ് ഇവർ ഇറക്കിയത് പിൻവലിക്കാത്തത്? എന്നിട്ട് വിഴുങ്ങാത്ത ഓർഡർ ഏതാണുള്ളത്? ഇവർ പിൻവലിച്ചില്ലേ, കോടതി പിൻവലിക്കും. അത്രയും വൃത്തിയായിട്ട ഓർഡറുകളല്ലേ ഇറങ്ങുന്നത്? അതുകൊണ്ട് ഇതേ സംഭവിച്ചുള്ളൂ. ക്രിസ്റ്റഫർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ ക്രിസ്റ്റഫർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞാനിപ്പോ ജയകുമാർ പറഞ്ഞ കാര്യങ്ങളെ കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. കാരണം ഈ പിൻവലിച്ച ഓർഡറുകൾ 2 ദിവസത്തെ കോൺഗ്രസിന് സമരം കണ്ടിട്ടാണ് ഇവിടെ പിൻവലിച്ചതെന്ന് പറഞ്ഞ്. കോൺഗ്രസ് എവിടെ സമരം ചെയ്തിട്ട് എന്തൊക്കെ പിൻവലിപ്പിച്ചിട്ടുള്ളത്? 2003 BJPയുടെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നപ്പോ മുതൽ 60 വയസ്സാണ് പെൻഷൻ. കേന്ദ്ര ഗവൺമെന്റ് 58 മുതൽ 65 വരെ പെൻഷൻ പ്രായം. കേരളത്തിൽ 2013 കോൺഗ്രസ് ഗവൺമെന്റ് അല്ല പിൻവലിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഇക്കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
സെക്രട്ടറി അറിഞ്ഞില്ല അറിഞ്ഞില്ല അത്രേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ ഇവിടെ സി പി എമ്മിനെയും മറ്റുള്ളവരെയും യഥേഷ്ടം മോശം പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ 2013 നടപ്പിലാക്കി മുതൽ ഇവിടെ വരുന്ന ഓരോരുത്തരും 60 വയസ്സിലാണ് പിരിഞ്ഞു പോകുന്നത്. ഇവിടെ ഒരു കമ്മീഷൻ വെക്കുന്നു, ആ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടുന്നു, അത് നടപ്പിലാക്കാൻ ഒരു വകുപ്പ് തീരുമാനിക്കുന്നു, ആ വകുപ്പ് തീരുമാനിച്ച് മന്ത്രിസഭാ യോഗം കൂടുന്നു. അത് ആ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു ഞങ്ങളുടെ നയമല്ല ഇത് എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത്, അറിയേണ്ടത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ശരി, ക്രിസ്റ്റഫറാണ് സംസാരിച്ചത്. മറിയ ചേരുന്നു എറണാകുളത്ത് നിന്ന്. മറിയ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതെ, ഈ ഒരു തീരുമാനം, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം പാർട്ടി അറിഞ്ഞില്ല എന്ന് പറയുന്നതും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഇതെല്ലാം ഒരു സ്വേച്ഛാധിപത്യം കാണിക്കുന്ന ഒരു തീരുമാനമാണ്. ഇത്രയും തലമുറ ഇവിടെ ജോലിയില്ലാതെ നടക്കുന്ന ഈ സന്ദർഭത്തിന് ഒരു ജോലി പോലും കിട്ടാതെ പി എസ് സികളിലാണെങ്കിലും പുതിയ തലമുറ കഷ്ടപ്പെടുന്നതാണ്. ഈ പുതിയ തലമുറയുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം പാർട്ടി അറിഞ്ഞില്ല. ഇതൊക്കെ ഒരു കള്ളക്കളി മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.